കലാകാരിയാണ് പരിചയപ്പെടാൻ പോകുന്നത് പാട്ടുപാടി സ്കൂളിൽ പാചകം ചെയ്യുന്ന കശുവണ്ടി തൊഴിലാളിയുടെ മകൾ ലക്ഷ്മിയെ അടുത്തറിയാം പാട്ടുകാരി ആകാൻ കൊതിച്ച് ഒടുവിൽ പാചക തൊഴിലാളിയായ കൊല്ലം മൈലക്കാട് സ്വദേശിനി ലക്ഷ്മി ജയകുമാർ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ സംഗീത സദ്യ ഒരുക്കുന്നു ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ജയകുമാർ നമ്മുടെ മൈലക്കാട് ഗവൺമെന്റ് പല കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു സംഗീത അധ്യാപികയോ അല്ലെങ്കിൽ ആ സംഗീതത്തിൽ ഏതെങ്കിലും വലിയ മേച്ചൽപ്പുറങ്ങൾ തേടിപ്പോകാനൊരു അവസരം നിഷേധിക്കപ്പെട്ടത് പല കാരണങ്ങളുണ്ട് എന്തായാലും ഈ സ്കൂളിലെത്തിയപ്പോൾ ആ ലക്ഷ്മിക്ക് ആ ദുഃഖമെല്ലാം മാറി ഇന്നിപ്പോ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആ സ്കൂളിൽ പോയി വിദ്യാർത്ഥികൾക്ക് പാടിക്കൊടുക്കും ഇവിടുത്തെ മ്യൂസിക് അധ്യാപിക ഉണ്ട് സന്ധ്യ സന്ധ്യയുമായി ചേർന്നുള്ള വലിയ കലാപരിപാടികളൊക്കെ നടത്തുന്ന പാചകം മാത്രമല്ല തനിക്ക് വശം സംഗീതവും വശമാണെന്ന് നമ്മുടെ ഈ ലക്ഷ്മിയുടെ ഇപ്പോൾ പാട്ട് കേൾക്കുമ്പം

കൊണ്ടു ഞാൻ പോയി എന്താണ് ഇടയ്ക്ക് ഇടയ്ക്കെന്തോ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഈ പഠിക്കാൻ ഒരു അവസരം പാട്ട് പാടാൻ ഒരു അവസരം അത് കിട്ടാതെ പോയി കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ദുഃഖങ്ങളുള്ളിലുണ്ടല്ലോ എന്തായിരുന്നു അത് എൻ്റെ അച്ഛന് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴേ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയതാണ് ഞങ്ങളെ പിന്നെ അന്വേഷിക്കാറും എടുക്കാറൊന്നുമില്ലായിരുന്നു എൻ്റെ അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ പോയിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ടിരുന്നത് അന്ന് അന്നത്തെ സാഹചര്യം വെച്ചിട്ടെന്ന് വെച്ചാൽ വലിയ പൈസ ഒന്നും കിട്ടാറില്ല ആ മേഖലയിൽ അപ്പോൾ ആ ഒരു വരുമാന പരി നിന്നുകൊണ്ടാണ് അമ്മ എന്നെ വളർത്തിയത് ആകെ ഒരു മോളാണ് ഞാൻ ആങ്ങളമാരോ അങ്ങനെ ആരും അപ്പം മറ്റുള്ള സഹായിക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് അമ്മയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അന്നേക്ക എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്ന് വെച്ചാൽ പാട്ട് പഠിച്ചിട്ട് ഒന്നുകിൽ ഒരു പാട്ടുകാരി ആവണമെന്നോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ടീച്ചർ ആവണമെന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം അവർ സത്യമായി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇപ്പോഴും അതൊക്കെ ഒരുവിധം മാറി വന്നത് സത്യം ഈ സ്കൂളിൽ കയറി സാറ് നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സ് അതുപോലെ തന്നെയാണ് ഏതൊരു ഫങ്ഷൻ വന്നാലും ഞാനില്ലാത്തൊരു ഫങ്ഷൻ എൻ്റെ ഒരു ഒരു നാല് പരില്ലാത്തൊരു ഫങ്ഷൻ ഇപ്പം ഇല്ലെന്ന് വേണം പറയാനായിട്ട് ആദ്യം സാറിനെ കളിയാക്കുമായിരുന്നു ഫസ്റ്റിലെ കിരവ് ഞങ്ങളിവിടുന്ന് ഓടണമെന്ന് ചോദിക്കുമായിരുന്നു പക്ഷെ പാടിയപ്പം സാർ പറഞ്ഞു ലക്ഷ്മി ഞാൻ വിചാരിച്ചാനൊക്കെ ഒന്നും അല്ല നാലുപേർക്കെ കേൾക്കാൻ കൊള്ളാം എന്ന രീതിയിലാണ് പാടുന്നതിന് സാറ് പറഞ്ഞു പിന്നെ അതിനുശേഷം എന്ത് ഫംഗ്ഷൻ വന്നാലും പക്ഷേ ഇന്നിപ്പോൾ ഈ നടന്ന ഒരു ഞാനിത് പ്രതീക്ഷിച്ചല്ലേ ഇന്നലെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എന്നോട് സാറ് ടീച്ചറും പറഞ്ഞു ലക്ഷ്മി സാരി കൊടുത്ത് റെഡി ആയിട്ട് വേണം വരാമായിരുന്നു അപ്പം ഞാൻ ഇത് പ്രതീക്ഷിച്ചല്ല ഞാൻ മേച്ചിന് ഫംഗ്ഷനൊപ്പം എല്ലാവരും വരുന്നത് കൊണ്ട് നമ്മളും അങ്ങനെ വരാൻ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സാർ ഇങ്ങനൊരു സർപ്രൈസ് എനിക്ക് ഒരുക്കി വെച്ചേനു മനസ്സിലായത് ഇതാണ് നമ്മുടെ എച്ചം ഈ നമ്മുടെ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ മനസ്സിലുള്ള ദുഃഖം മാറ്റാനുള്ള അവസരങ്ങൾ കൊടുത്ത് ഇവിടെ പാടാനുള്ള അവസരം കൊടുത്തത് സാർ നമ്മുടെ ആദർശം ഇവിടുത്തെ എച്ചം കൂടിയാണ് സാറ് ഈ ലക്ഷ്മിയുടെ ലക്ഷ്മിയിൽ ഗായിക എങ്ങനെ കണ്ടെത്തി ലക്ഷ്മിയുടെ ഗായിക കണ്ടത് ലക്ഷ്മി നമ്മുടെ നാട്ടുകാരിയാണ് അത്യാവശ്യം അമ്പലങ്ങളിലും മറ്റുമൊക്കെ പാടുന്നതായിട്ട് എനിക്കറിയാം അപ്പം മാത്രമല്ല ഞാനിങ്ങനെ നടന്നു മിക്കവാറും ഇതിനകത്ത് മൊബൈലിൽ പാട്ടിട്ടുകൊണ്ടാണ് ഈ പാചകം അപ്പോൾ എനിക്കറിയാം ഇത് ആസ്വദിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടായി അല്പം മൂളെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആനുവൽ ഡേക്കും പിന്നെ സ്ഥിരം ഞങ്ങളുടെ ആനുവൽ ഡേക്ക് രണ്ട് ദിവസമാണ് ആനുവൽ ഡേ ഒരു ദിവസം പി ടി അംഗങ്ങൾക്കും ഇത്തരം പൂർവ്വ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഒരു ദിവസം നടക്കും നാടിനൊരു വേദി എന്ന് പറയും അതിൽ സ്ഥിരം ലക്ഷ്മി ഒരു പാട്ടുകാരിയായിരിക്കും അങ്ങനെയാണ് സ്ഥിരം പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു പാട്ടുകാരിയായി ലക്ഷ്മി മാറി അപ്പോൾ അതാ കേട്ടല്ലോ പാചകത്തൊഴിലാളി എന്ന് പറയുന്നത് വെറും അല്ല നിരവധി കലകളും മറ്റ് ഒരുപാട് കഴിവുകളുള്ളവരാണ് നമ്മുടെ സ്കൂളുകളിലെ പാചകത്തൊഴിലാളിയായി വേഷം ആ ഒരു വേഷം അല്ലെ ജീവിത ഒരു ജീവിതവേഷം അല്ലേ അത് ആ ജീവിത വേഷം കെട്ടി കുടുംബത്തെ പോറ്റാനും മറ്റും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ബിഗ് സല്യൂട്ടാണ് കൈരളിക്ക് വേണ്ടി ഞാനും അർപ്പിക്കുന്നത് ആ കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ